നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വം ഉള്ളിടത്തോളം കാലം കേരളത്തിൽ CPM രക്ഷപ്പെടില്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. പിണറായി വിജയൻ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് സഞ്ചരിക്കുന്നു എന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. തൃശൂരിൽ BJP വിജയിപ്പിച്ചത് CPM ആണെന്നും CPMന്റെ ഉദ്യോഗസ്ഥർ 56,000 വോട്ട് BJPക്ക് ചോർത്തിക്കൊടുത്തു എന്നും അദ്ദേഹം പറഞ്ഞു. പിണറായി വിജയൻ തെറ്റുകൾ തിരുത്തുകയല്ല, കൂടുതൽ തെറ്റിലേക്ക് സഞ്ചരിക്കുകയാണ്. തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് സഞ്ചരിക്കുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വം ഉള്ളിടത്തോളം കാലം കേരളത്തിൽ CPM ഒരിക്കലും രക്ഷപ്പെടില്ല. തൃശൂരിൽ BJPക്ക് വഴിയൊരുക്കിയത് CPM ആണ്. 56,000 വോട്ടുകൾ BJPക്ക് തൃശൂരിൽ ചേർക്കാൻ കൂട്ടുന്നത് CPMകാരായ ഉദ്യോഗസ്ഥരാണ്. അത് കരുവന്നൂർ കേസിൽ നിന്ന് തലയുരാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഒരു ഭാഗത്ത് BJPയെ കുറ്റം പറയുകയും മറുഭാഗത്ത് BJPയെ സഹായിക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചു വരുന്നത്. കരുവന്നൂർ കേസിൽ നിന്ന് തലയുരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് BJPക്ക് കൂടുതൽ വോട്ടുകൾ ചേർത്ത് കൊടുത്തത്. ED അന്വേഷണം നേരിടുന്ന MK കണ്ണനെ ചെയർമാനാക്കിയാണ് CPM തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഒരു ഭാഗത്ത് BJPയെ കുറ്റം പറയുകയും മറുഭാഗത്ത് BJPയെ സഹായിക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് മുഖ്യമന്ത്രിയുടേത്. TP കേസിൽ ഒരു പ്രതിയെയും രക്ഷപ്പെടാൻ UDF അനുവദിക്കില്ല. നീക്കത്തെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഏത് ട്രെൻഡിലാണ് കേരളത്തിൽ UDF ജയിച്ചത് എന്നും ഈ ട്രെൻഡ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഹായിക്കുമോ എന്നും UDF പഠിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 2019 അനുഭവം മുന്നിലുണ്ട്. അന്ന് ഇതിനേക്കാൾ ഒരു സീറ്റ് അധികം കോൺഗ്രസ് ജയിച്ചിരുന്നു. എന്നാൽ പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF തോറ്റു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം പഠിച്ച് ഈ നേട്ടം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്തുകയും വേണം. വോട്ടർ പട്ടിക ഒരു പ്രധാന ഘടകമാണെന്നും മുരളീധരൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. TP കേസിലെ പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല. രാഷ്ട്രീയമായും നിയമപരമായും ഈ നീക്കത്തെ നേരിടും. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നതുപോലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിലപാടെന്ന് മുസ്ലിം ജനറൽ സെക്രട്ടറി PMA സലാമും നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്നു. തനിക്കെതിരെ CPMൽ ഉയരുന്ന വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുതയാണ് പിണറായി വിജയൻ ലീഗിനെതിരെ തീർക്കുന്നത് എന്നും സലാം കുറ്റപ്പെടുത്തി. മുസ്ലിം ലീഗിൻ്റെ മുഖം നഷ്ടപ്പെട്ടോ എന്ന് നോക്കുന്നതിന് മുൻപ് സ്വന്തം മുഖമെന്ന് മുഖ്യമന്ത്രി നോക്കുന്നത് നല്ലതാണെന്നും ഇടതുമുന്നണിയുടെ തോൽവിയിൽ അന്തസ് കാണുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തൻ്റെ മുഖം വികൃതമാണോ എന്ന് മുഖ്യമന്ത്രി ഒന്ന് പരിശോധിച്ചു നോക്കണം. പരാജയം അംഗീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാർത്ഥി നേതാക്കളെ സർക്കാർ ജയിലിലടക്കുകയാണ്. ഈ പോക്കാണ് പോകുന്നതെങ്കിൽ സമരം മുസ്ലിം ലീഗ് ഏറ്റെടുക്കും. പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണം, ഇല്ലെങ്കിൽ കാണിക്കേണ്ടി വരും. സീറ്റുകളുടെ എണ്ണം കുത്തിനിറച്ച് കുട്ടികളെ പഠിപ്പിക്കാനാവില്ല, അത് ലീഗ് സമ്മതിക്കില്ല. വ്യക്തിഗത പരിഗണന കുട്ടികൾക്ക് ക്ലാസ്സിൽ കിട്ടണം. 50 കുട്ടികൾക്ക് മുകളിൽ ക്ലാസ് മുറികളിൽ അനുവദിക്കാനാവില്ല. ഇനി കാത്തു നിൽക്കാൻ സമയമില്ല. 25-ാം തീയതി യൂത്ത് ലീഗ് സമരം കൂടി കഴിഞ്ഞാൽ സമരം മുസ്ലിം ലീഗ് നേരിട്ടേറ്റെടുക്കും. ലീഗിന് ജനങ്ങളോട് ഉത്തരവാദിത്തമുണ്ടെന്നും PMA സലാം കൂട്ടിച്ചേർത്തിരുന്നു. അതേസമയം CPI എതിർത്തിട്ടും ED അന്വേഷണം നേരിടുന്ന MK കണ്ണനെ ചെയർമാനാക്കിയാണ് CPM തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇതെന്ത് ന്യായമാണെന്നും നേരത്തെ K മുരളീധരൻ ചോദിച്ചിരുന്നു.